പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ ആഗമന കാലഘട്ടത്തിൽ വിശുദ്ധ വചനങ്ങളിലൂടെ ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെയോർത്ത്, ഞങ്ങളോടുള്ള കരുതലിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും വചനത്തെ മാംസം ധരിക്കുവാൻ യഥാർത്ഥമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്ദിയുടെയും ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വലിയ മാതൃകയും വിശുദ്ധ യോസേപിതാവിൻ്റെ പ്രത്യേക സാന്നിധ്യവും ഈ ആഗമന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങൾ അവരുടെ മാതൃകയിലൂടെ ഞങ്ങൾ സ്വന്തമാക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. കർത്താവെ, വിശുദ്ധ യോസേപിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ജീവിത മാതൃക ഞങ്ങളുടെ ജീവിതത്തിലും സ്വന്തമാക്കിയെടുത്ത് ജീവിക്കുവാൻ, അങ്ങനെ അവരനുഭവിച്ച ആ വലിയ സമാധാനവും സന്തോഷവും അതോടൊപ്പം തന്നെ അവരായിത്തീർന്ന കൃപയുടെ വലിയ സാന്നിധ്യവും ഞങ്ങളും ആയിത്തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അഭിഷേകം നൽകി ശക്തി നൽകി ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, വിശുദ്ധ യോസേപിതാവേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആഗമന കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ ദൈവികമായ രഹസ്യങ്ങൾ ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്ന രണ്ട് ശക്തമായ സാന്നിധ്യങ്ങളാണ് വിശുദ്ധ യോസേപിതാവും പരിശുദ്ധ അമ്മയും. ഈ ആഗമന കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വലിയ ഒരു വിഷയമാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 46 മുതൽ തിരുവചന ഭാഗത്തിൽ വലിയ സന്തോഷത്തോടു കൂടി അമ്മ ദൈവത്തെ സ്തുതിച്ച് എലിസബത്തിൻ്റെ ഭവനത്തിൽ വച്ച് സ്തോത്രഗീതം ആലപിക്കുകയാണ്. അവിടെ 48-ഉം 49-ഉം തിരുവചനങ്ങൾ ഇന്ന് ഒത്തിരിയേറെ എന്നെ സ്വാധീനിച്ചു. നമുക്കറിയാം, സ്തോത്രഗീതം എത്ര ധ്യാനിച്ചാലും എത്ര ചിന്തിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും തീരാത്ത, അല്ലെങ്കിൽ മനസ്സിലാകാൻ എന്നും എന്നും നമ്മെ വലിയ അനുഭവത്തിലേക്കും മനസ്സിലാക്കലിലേക്കും നയിക്കുന്ന വലിയ ഒരു ദൈവിക രഹസ്യമാണ്. ഇവിടെ മാതാ പറയാണ്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇവിടെ പറയാണ്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് അച്ഛൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അമ്മയ്ക്ക് ഭയങ്കര ഉറപ്പാ. ഇപ്പോൾ മുതൽ, ഇപ്പോഴത്തെ തലമുറ മാത്രമല്ല സകല തലമുറകളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനടിസ്ഥാനം അമ്മയ്ക്ക് ഒരു ഉറപ്പുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? എന്താണ്? അമ്മയ്ക്ക് കിട്ടിയ സൗന്ദര്യമല്ല, അമ്മയ്ക്ക് കിട്ടിയ ആരോഗ്യമല്ല, അമ്മയ്ക്ക് ലഭിച്ച ജീവിത പങ്കാളിയല്ല, അമ്മയ്ക്ക് ലഭിക്കുന്ന ഈ ലോകത്തിൻ്റെ മോഹന വാഗ്ദാനങ്ങളല്ല. പിന്നെയോ, പരിശുദ്ധ അമ്മ ദൈവത്തിന്
പരിപൂർണമായിട്ടും സമർപ്പിക്കുകയും ദൈവത്തിൻ്റെത് മാത്രമായിട്ട് തീരുകയും പരിശുദ്ധാത്മാവ് ആവസിക്കപ്പെട്ട അത്യുന്നത ശക്തിയാൽ നിറയപ്പെട്ട വലിയ ഒരു സ്വർഗത്തിൻ്റെ സ്വന്തമാക്കൽ അമ്മയിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സത്യം അമ്മ സ്വന്തമാക്കി. അതിനുവേണ്ടി തന്നെ തന്നെ ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ് സമർപ്പിക്കുവാൻ അമ്മയ്ക്ക് ഇടയായി. പ്രിയപ്പെട്ട മക്കളെ, ഈ ജീവിതത്തിലെ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും മാത്രമല്ല ഈ കാര്യം സംഭവിച്ചാൽ അവന് ഉറപ്പിക്കാം എന്താണ്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. കാരണം സ്വർഗം എൻ്റെ ജീവിതത്തെ ഏറ്റെടുത്താൽ, സ്വർഗം എന്നെ സ്വന്തമാക്കിയാൽ പിന്നെ എന്നിലൂടെ സ്വർഗത്തിൻ്റെ പ്രവൃത്തികൾ സംഭവിക്കും, സ്വർഗത്തിൻ്റെ ശക്തി പ്രകടമാകും. അങ്ങനെ പ്രകടമായാൽ പിന്നെ എനിക്കും നിനക്കും ഉറപ്പിക്കാം നമ്മുടെ ജീവിതം സകല തലമുറകൾക്കും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറും. അതിനാൽ തന്നെ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, ഭാഗ്യവാനെ എന്ന് പ്രകീർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പാക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയും സ്വർഗം നമ്മെ ഏറ്റെടുക്കുന്നു എന്നുള്ള ആ വലിയ സത്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയും ദൈവം നമ്മെ തൻ്റെ ശക്തി പ്രകടമാക്കി വചനത്തെ മാംസം ധരിപ്പിക്കാൻ ഇടയാകത്തക്ക വിധം നമ്മൾ പരിപൂർണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്താൽ പിന്നെ നമ്മുടെ കുടുംബം, എൻ്റെ പൗരോഹിത്യം, നിൻ്റെ ജീവിതം, നിൻ്റെ ജോലി, നിൻ്റെ പ്രവൃത്തികൾ, അതിലൂടെ നിൻ്റെ ജീവിതം ഒരനുഗ്രഹമായിട്ട് മാറുമ്പോൾ, നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുമ്പോൾ വരും തലമുറകൾ നമ്മെ എല്ലാവരെയും അവനൊരു ഭാഗ്യവാനായിരുന്നു, അവളൊരു ഭാഗ്യവതി ആയിരുന്നു എന്ന് പറയുവാൻ ഇടയാക്കും. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, മാതാവിന് തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ അറിവുണ്ടായിരുന്നു. നമ്മൾ മാതാവിൻ്റെ പല സന്ദേശങ്ങളും മാതാവിനെ കുറിച്ചുള്ള ദൈവിക രഹസ്യങ്ങൾ പല മിസ്റ്റിക്കുകളിലൂടെ മേരി അഗ്രട അങ്ങനെ ഒത്തിരിയേറെ മിസ്റ്റിക്കുകളിലൂടെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതായത് പരിശുദ്ധ അമ്മ 3-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അന്ന് മുതൽ ദൈവത്തോട് ചേർന്ന് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ രക്ഷകനെ സ്വീകരിക്കുവാൻ വേണ്ടി, രക്ഷകൻ്റെ വരവ് ത്വരിതപ്പെടുത്താൻ വേണ്ടി, കർത്താവെ വേഗം വരണമേ, മാറാനാത്ത എന്നുള്ള വലിയൊരു പ്രാർത്ഥനയോടുകൂടി യഹൂദജനം രക്ഷകനെ കാത്തിരുന്നപ്പോൾ അതിനുവേണ്ടി ഒത്തിരി ഒരുങ്ങി പ്രാർത്ഥിച്ച ഒരമ്മയാണ് പരിശുദ്ധയമ്മ മറിയം. അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ മാതാവ് ഒരുങ്ങി സമർപ്പിച്ചു. അതിനുവേണ്ടിയുള്ള പ്രവചനങ്ങൾ, യെശയ്യായുടെ പ്രവചനങ്ങൾ, അതായത് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, ആ രക്ഷകൻ്റെ പ്രവൃത്തി, അവൻ്റെ ദൗത്യം, അവൻ്റെ പീഡാസഹനം, അവൻ്റെ മരണം, ഇതെല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞ ഒരു വ്യക്തിയാണ് പരിശുദ്ധയമ്മ എന്ന് പറഞ്ഞാൽ, കാലിത്തൊഴുത്തിനെ കുറിച്ച് മാതാവിന് അറിയാം, ഈജിപ്തിലേക്കുള്ള പലായനത്തെക്കുറിച്ച് മാതാവിന് ഇപ്പോഴേ അറിയാം, അതോടൊപ്പം തന്നെ കുരിശിൻ്റെ യാത്ര, കുരിശിലെ മരണം, ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രവാചകന്മാരിലൂടെ ദൈവമായ കർത്താവ് പ്രവചിച്ചിട്ടുണ്ട്. ഇതെല്ലാം അറിയാവുന്ന പരിശുദ്ധയമ്മ പറയുകയാണ് എന്താണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, ഈ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ, ഈ കുരിശ് ഏറ്റെടുക്കുവാൻ, ഈ കുരിശിൻ്റെ പിന്നാലെ നടക്കുവാൻ, തൻ്റെ തിരുക്കുമാരൻ്റെ ശവശരീരം മടിയിൽ കിടത്തുന്നതും എല്ലാ കാര്യങ്ങളും പരിശുദ്ധാമ്മയ്ക്ക് വ്യക്തമാക്കി ദൈവം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാണ് ഈ വചനങ്ങളൊക്കെ സംഭവിക്കാൻ വേണ്ടി പരിശുദ്ധാമ്മയെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേണ്ട അഭിഷേകം, അമ്മയ്ക്ക് വേണ്ട ശക്തി, അമ്മയ്ക്ക് വേണ്ട കൃപ എല്ലാം നിറച്ചു കൊടുത്തിട്ടാണ് ഈ അമ്മയെ പിതാവായി ദൈവം വിളിച്ചത്. അതുകൊണ്ട് തന്നെ അമ്മ തൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ
ഇതുപോലെ ത്യാഗങ്ങളും ഇതുപോലെ സഹനങ്ങളും ഇതുപോലെ കുരിശുമരണവും ഇതുപോലെ പീഡാസഹനങ്ങളും ഇതുപോലെ ഒറ്റപ്പെടുത്തലുകളും ഇതുപോലെ തിരസ്കരണങ്ങളും എല്ലാം ഏറ്റെടുക്കേണ്ടി വരും. എന്നാൽ അവിടെ അതിനുവേണ്ട ശക്തിയും കൃപയും ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. ശക്തനായവൻ ഈ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. ഏത് കാര്യങ്ങൾ? ലോകത്തിൻ്റെ സമ്പത്തല്ല, ലോകത്തിൻ്റെ നേട്ടങ്ങളല്ല, ലോകത്തിൻ്റെ സുഖഭോഗങ്ങളല്ല, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള നേട്ടങ്ങളോ ഒന്നുമല്ല. പിന്നെയോ എന്താണ്? ഈ തിരുക്കുമാരന് ജന്മം കൊടുക്കാൻ അവനുമായിട്ട് ബന്ധപ്പെട്ട രക്ഷാകര പദ്ധതിയിൽ പീഡാസഹനത്തിൽ കുരിശുമരണത്തിൽ പങ്കുചേരുവാൻ വേണ്ട ഒരു വലിയ അഭിഷേകം, ആ വലിയ ശക്തി, ആ വലിയ കൃപ ശക്തനായവൻ എനിക്ക് നിറച്ചു തന്നിരിക്കുന്നു. അതാണ് മാതാവിൻ്റെ കരുത്ത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ഒരു വലിയ ദൈവീക രഹസ്യം എനിക്കും നിനക്കും കർത്താവ് തരുന്നുണ്ട്. അതായത്, ശരിക്കും ഈ ജീവിതം ജീവിക്കണമെങ്കിൽ, ഈ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും അറിയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ മാതാവിന് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുപോലെ തന്നെ പുതിയ കുടുംബജീവിതം ജീവിക്കുന്ന വ്യക്തിയാണെന്ന് കരുതുക. ഈ കുടുംബജീവിതത്തിൽ നിനക്ക് വേദനകളുണ്ട്, സഹനങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, കുറവുള്ള വ്യക്തി, അതുമായിട്ട് ബന്ധപ്പെട്ട് സഹനങ്ങൾ, നിന്റെ ഭർത്താവിൻ്റെ വീട്, ഭാര്യ വീട്, കുറവുള്ള മാതാപിതാക്കള്, മരുമക്കള്, അമ്മായിയമ്മ, സഹോദരങ്ങള്, നാത്തോന്മാര്, അതോടൊപ്പം തന്നെ ജീവിത പ്രതിസന്ധികള്, മക്കളെ പഠിപ്പിക്കല്, അവരെ വളർത്തല്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പ്രതികൂലങ്ങൾ, ഇതെല്ലാം നിന്റെയും ജീവിതത്തിലുണ്ടാകും. എൻ്റെയും ജീവിതത്തില് പൗരോഹിത്യത്തിലും ഒത്തിരി സഹനങ്ങള്, വേദനകള്, തിരസ്കരണങ്ങള്, കഷ്ടപ്പാടുകള്, രോഗപീഠകള്, ഇതെല്ലാം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ ഉണ്ടാകുമ്പോഴും നമുക്ക് വേണ്ട വലിയ ബലം എന്തെന്നറിയോ? ശക്തനായവൻ ഈ ജീവിതത്തിന് വേണ്ട കൃപ എനിക്ക് തരും. അവൻ്റെ കരങ്ങളിലേക്ക് ഞാൻ പരിപൂർണമായിട്ടും സമർപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ ഒരു ദൗത്യത്തിന് വേണ്ടി എന്നെ വിളിച്ചു. എന്താണ്? ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ഈ സഹനം നിറഞ്ഞ ഈ ജീവിതത്തിൽ, വിവാഹ ജീവിതം ഒരുമയോടെ മരണം വരെ ജീവിക്കാൻ ദൈവം വിളിച്ചേക്കാ. അവിടെ കുരിശുണ്ട്, അവിടെ കുരിശിൻ്റെ വഴിയുണ്ട്, അവിടെ ഈജിപ്തുണ്ട്, അവിടെ ബദ്ലഹത്തിലെ കാലിത്തൊഴുത്തുണ്ട്, ദാരിദ്ര്യമുണ്ട്, യോസഫ് പിതാവിൻ്റെ മരണമുണ്ട്. ഇതൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെയും ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മാതാവിന് ഇതറിയാം, നമ്മളും ഇതറിയണം. ഇന്ന് നമുക്ക് പറ്റി തെറ്റെന്നറിയോ? നമ്മൾ ഈ ലോകത്തിൽ സഹനമില്ലാത്ത കുടുംബജീവിതം സ്വപ്നം കാണുന്നു, സഹനമില്ലാത്ത പൗരോഹിത്യം സ്വപ്നം കാണുന്നു, സഹനമില്ലാത്ത പഠനം, സഹനമില്ലാത്ത ജീവിതം സ്വപ്നം കാണുക. പക്ഷെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ജീവിതം അതിൽ തന്നെ സഹനവും കുരിശും കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞതാണ്. ഏതു ജീവിതത്തിലും അതുണ്ട്. പക്ഷെ അതിനുവേണ്ടി പരിശുദ്ധ അമ്മ ഇതിനുവേണ്ടി എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് കാലിത്തൊഴുത്തിൽ ജന്മം കൊടുക്കാനും ഈജിപ്തിലേക്ക് പലായനം ചെയ്യാനും കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ ഈശോയെ വളർത്താനും അതോടൊപ്പം തന്നെ യോസേഫ് പിതാവിൻ്റെ അകാലത്തിലുള്ള മരണവും ഈശോയുടെ കുരിശുമരണവും ഈശോയുടെ തിരസ്കരണങ്ങളും ഈശോയുടെ വേദനകളും എല്ലാം ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മ ഈ ജീവിതത്തിന് സമർപ്പിച്ചത്. അത് ശരിക്കും അറിയണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി, എവിടെയെങ്കിലും അമ്മ പരാതിപ്പെടുന്നുണ്ടോ? മക്കളെ, കാലിത്തൊഴുത്തിൽ അമ്മ പരാതിപ്പെടുന്നുണ്ടോ? ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ മാതാവ് പരാതിപ്പെടുന്നുണ്ടോ? തൻ്റെ പ്രിയപ്പെട്ട മകന് കള്ളനെപ്പോലെ, കൊലപാതകിയെപ്പോലെ, ശപിക്കപ്പെട്ടവനെ പോലെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആ മോനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ മാതാവിന് പരാതിയുണ്ടോ? ഷെമിയോൻ പ്രവചിച്ചു, മാതാവിന് പരാതിയുണ്ടോ? കുരിശിൽ അതിദാരുണമായ അവസ്ഥയിൽ തൻ്റെ പ്രിയപ്പെട്ട മകനെ തറച്ച് കൊല്ലുന്നു, മാതാവിന് പരാതിയുണ്ടോ? മനുഷ്യമക്കളോടോ അല്ലെങ്കിൽ ദൈവത്തോടോ, തന്നോട് തന്നെയോ, തെറ്റിപ്പോയല്ലോ, പറ്റിപ്പോയല്ലോ, എന്തിനാ ജന്മം പാഴാക്കിയെന്നോ, അതിൻ്റെ പേരിൽ തകരാനോ നശിക്കാനോ, അല്ലെങ്കിൽ ഇന്നത്തെ സാധാരണ മനുഷ്യരെ പോലെ എന്തിന് ഞാൻ ജീവിക്കണം, ആത്മഹത്യ ചെയ്താലോ എന്നൊന്നും പോലും
നമ്മുടെ അമ്മ ചിന്തിച്ചില്ല. അങ്ങനെ ഒരു മുഖഭാവം പോലും അമ്മയുടെ മുഖത്ത് പോലും ഉണ്ടായിട്ടില്ല. കാരണം എന്താ, ഈ പറഞ്ഞ കാര്യങ്ങൾ അമ്മ അറിഞ്ഞുകൊണ്ടാണ് സമർപ്പിച്ചത്. അമ്മ അതുകൊണ്ട് തന്നെ ദൈവകരങ്ങളിലേക്ക് തന്നെ തന്നെ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തു. ആ ഒരു കരുത്താണ് പ്രിയപ്പെട്ട മക്കളെ അമ്മയുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ. പരാതിയില്ലാതെ, പിറുപിറുപ്പ് കൂടാതെ, ഒരു കുറ്റപ്പെടുത്തലില്ലാതെ, ഒരു നിരാശയില്ലാതെ ഏറ്റെടുക്കാനും പൂർത്തിയാക്കാനും സാധിച്ചത് ആ ഒരു സമർപ്പണത്തിൻ്റെയും ദൈവം സ്വന്തമാക്കിയതിൻ്റെയും പിൻബലത്തിൽ നിന്നാണ്. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആരോഗ്യമുണ്ട്, രോഗങ്ങളൊന്നും തന്നെ ഇല്ല, ജോലി കിട്ടി, സമ്പത്തുണ്ട്, മക്കളുണ്ട്, കല്യാണം നടന്നു, സൗന്ദര്യമുണ്ട്, വിദേശത്ത് ജോലിയുണ്ട്, വലിയ വീടുണ്ട്, കാറുണ്ട്. അപ്പോൾ ആളുകൾ പറയും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ ഇതൊന്നുമല്ല ജീവിതം, ഇതിലൊന്നുമല്ല സന്തോഷം. പിന്നെയോ, ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് സഹനങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ദൈവം എന്നെ സ്വന്തമാക്കി അതിലൂടെ അനുഗ്രഹമാക്കി മാറ്റും എന്നുള്ള വലിയ തിരിച്ചറിവിൽ നിന്ന് സമർപ്പിച്ചതിൻ്റെ ആ ഒരു കരുത്താണ് ഈ സ്തോത്രഗീതത്തിൻ്റെ കരുത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും അച്ഛൻ ആവർത്തിച്ചു പറയുകയാണ്, ഈ ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായ സഹനങ്ങളുണ്ട്, ഈ ജീവിതത്തിൽ നമ്മുടേതായ വേദനകളുണ്ട്. ഇത് ഏറ്റെടുക്കാനും ഈ സഹനങ്ങളെയും ഈ കഷ്ടപ്പാടുകളെയും ഈ ദുഃഖ ദുരിതങ്ങളെയും ഏറ്റെടുക്കാനാണ് ദൈവം നമ്മൾ വിളിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി അച്ഛൻ പറയാണ്, വേണ്ടാത്ത സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഭാഗ്യത്തെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സ്വപ്നങ്ങൾ, എൻ്റെ ഭർത്താവ് ഇതായിരിക്കും, എൻ്റെ ഭാര്യ ഇതായിരിക്കും, എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും, എൻ്റെ പൗരോഹിത്യം ഇങ്ങനെയായിരിക്കും, വലിയ സ്ഥാനമാനങ്ങൾ, ഇതൊന്നും നമ്മൾ കാണരുത്. ദൈവം എന്നിലൂടെയും നിന്നിലൂടെയും പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ദൈവത്തിനെ അറിയൂ. ഇനി ചില കാര്യങ്ങൾ നമുക്കറിയാം, എന്ത് ഇതൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ. യഥാർത്ഥമായ കുടുംബജീവിതത്തിൽ സഹനങ്ങളുണ്ട്, ഒത്തിരി ത്യാഗങ്ങൾ ചെയ്യണം, ഒത്തിരി പരിത്യജിക്കലുകൾ വേണം, ഒത്തിരി ഇഷ്ടങ്ങൾ വിട്ടുപേക്ഷിക്കണം. മാത്രമല്ല, പല പല കുറവുകളുള്ള മനുഷ്യരാ, അതിൻ്റെ പേര് സഹനങ്ങൾ ഉണ്ടാകും. മക്കളെ വളർത്തണം, മക്കളെ ഒത്തിരിയേറെ സ്നേഹത്തോടെ വളർത്തണം, കൃപയിൽ വളർത്തണം. അത് എളുപ്പമുള്ള പരിപാടിയല്ല. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ, സമൂഹത്തിൻ്റെ അവസ്ഥ, പ്രകൃതിയുടെ അവസ്ഥ, സാമ്പത്തിക മേഖലകൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമുക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് ജീവിതം എപ്പോഴും വിഷമകരമാണ് എന്നുള്ള സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് അതിനുവേണ്ടി ദൈവത്തിൻ്റെ ശക്തി സ്വന്തമാക്കി കുരിശ് ചുമക്കാനുള്ള ശക്തി, സഹനം ഏറ്റെടുക്കാനുള്ള കൃപ, അത് കിട്ടിയവൻ്റെ ഒരു സ്തോത്രഗീതമാണ് പരിശുദ്ധാമ്മയുടെ മറിയത്തിൻ്റെ സ്തോത്രഗീതം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആഗമന കാലഘട്ടത്തിൽ പരിശുദ്ധാമ്മ നമുക്ക് നൽകുന്ന വലിയൊരു മാതൃക, നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് രക്ഷാകരമാണ്. ദൈവം അതിൽ തന്നെ കൃപകൾ നിറച്ചു വച്ചിട്ടുണ്ട്. ദൈവം അതിനുവേണ്ടി നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതിനുവേണ്ടി പരിശുദ്ധാമ്മയെ പോലെ യാതൊരു സ്വപ്നവുമില്ലാതെ, തൻ്റെതായ ഒരു ചിന്ത പോലുമില്ലാതെ പരിശുദ്ധാമ്മ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവം അവളെ ശക്തിപ്പെടുത്തി, ദൈവം അമ്മയെ ഉയർത്തി. ആ കൃപ അമ്മയിൽ നിറഞ്ഞു. ആ നിറവിൻ്റെ അഭിഷേകത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ ജീവിക്കുന്ന അമ്മയാണ് പറയുന്നത്, ഇപ്പോൾ മുതൽ ഇതിനാൽ തന്നെ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നമ്മൾ ലോക ചരിത്രത്തിലേക്ക് നോക്കിക്കോ, ഇന്ന് ഭാഗ്യവാനും ഭാഗ്യവതിയുമായിട്ട് മാനവകുലം അല്ലെങ്കിൽ സഭ, മനുഷ്യമക്കൾ ആദരിക്കുന്നത്, വണങ്ങുന്നവർ, അവരുടെ ജീവിതം പഠിച്ചു നോക്കിക്കോ. സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ, ചില പരാജയങ്ങളെന്ന് ലോകം പറയുന്ന മേഖലകളിലൂടെ കടന്നുപോയവരാണ് ഇവരൊക്കെ തന്നെ. പരിശുദ്ധാമ്മയെ സംബന്ധിച്ച് മനുഷ്യദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ ഇതുപോലെ ഭാഗ്യം കെട്ട ഒരു ജീവിതം ഒരമ്മയ്ക്കുണ്ടാവില്ല. നോർത്തോക്കി, എല്ലാം ദൈവത്തിനെന്ന് പറഞ്ഞ പോലെ കൊടുത്തിട്ട് അമ്മയ്ക്കുണ്ടായ നഷ്ടങ്ങൾ,
ഒരു കുഞ്ഞിനെ കാലിത്തൊഴുത്തിൽ ജന്മം കൊടുക്കേണ്ടി വന്ന അവസ്ഥ, അതിനുശേഷമുള്ള ദാരിദ്ര്യം, കഷ്ടപ്പാട്, പേടിച്ചു വിറച്ച് ഈജിപ്തിലേക്ക് 1500-600 കിലോമീറ്റർ നടന്ന് ഈജിപ്തിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ, അവിടെയുള്ള പ്രവാസ ജീവിതം, വീണ്ടും തിരിച്ചു വരവ്, ദാരിദ്ര്യം, കഷ്ടപ്പാട്, യോസഫിതാവിൻ്റെ മരണം, പിന്നീട് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടം നമുക്കറിയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ സഹനങ്ങൾ, ഈശോയെക്കുറിച്ചുള്ള അപവാദങ്ങൾ, ഈശോയെ കൊല്ലുന്നത്, ഇതെല്ലാം അമ്മയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു ഹതഭാഗ്യയായ ഒരു സ്ത്രീ എന്ന് അമ്മയെക്കുറിച്ച് മനുഷ്യന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ദൈവിക ദൃഷ്ടിയിൽ, ദൈവികമായ രക്ഷാകര പദ്ധതിയിൽ ഇതെല്ലാം ഭാഗ്യപ്പെട്ടതായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൻ്റെ ധന്യത ലോകം പ്രഘോഷിച്ചപ്പോൾ, സ്വർഗം പ്രകീർത്തിച്ചപ്പോൾ, ഇപ്പോൾ മുതൽ സകല തലമുറകളും ഈ അമ്മയെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയൊരു ദൈവിക രഹസ്യമാണ്. ഈ രഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ നമുക്കിടയാകട്ടെ. ഈ അമ്മയുടെ ഈ മാതൃക, ഈ അമ്മയുടെ ഈ സമർപ്പണം, ഈ അമ്മയിൽ ദൈവം നിറച്ച ശക്തി നമ്മിലും നമ്മുടെ ജീവിതത്തിലും നിറയപ്പെടുമ്പോൾ നമ്മളും പറയും, ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ഭാഗ്യവതിയാണ്. ഈ ജീവിതം ജീവിക്കുമ്പോൾ, ജീവിച്ച് അവസാനിക്കുമ്പോഴും നമ്മുടെ വരും തലമുറകൾ നമ്മെക്കുറിച്ച് പറയും, ഭാഗ്യവാനായിരുന്നു, ഭാഗ്യവതിയായിരുന്നു. എൻ്റെ കുടുംബത്തിന് ഭാഗ്യ, എൻ്റെ സമൂഹത്തിന് ഭാഗ്യ, എൻ്റെ സമൂഹത്തിനും സഭയ്ക്കും ഭാഗ്യമാ എന്ന് നമ്മെക്കുറിച്ച് പറയത്തക്ക വിധത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ജീവിത മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കും ഇടയാകട്ടെ. ആ വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് അല്പസമയം ആരാധനയിൽ പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ഈ ജീവിതത്തിലുള്ള സഹനങ്ങളും കുരിശുകളും കഷ്ടപ്പാടുകളും എല്ലാം ഏറ്റെടുക്കാനുള്ള തീരുമാനത്തോടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. അതിനുവേണ്ടി ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ, ഈശോ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധ അമ്മയും ഈശോ ദേവസ്വ പിതാവും നമ്മെ ബലപ്പെടുത്തട്ടെ. ആമേൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിക്കുകയും ദൈവികമായ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാനും ധന്യമാക്കുവാനും ഭാഗ്യപ്പെട്ടതായി തീർക്കുവാനും വേണ്ട വഴികൾ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നുവല്ലോ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൻ്റെ വലിയ ശക്തി എന്തെന്ന് ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങേക്ക് പരിപൂർണമായി സമർപ്പിച്ചതിൻ്റെ ശക്തി, തൻ്റെ ജീവിതത്തെക്കുറിച്ച് യാതൊരു സ്വപ്നവുമില്ലാതെ ഈശോയെ അങ്ങയുടെ തിരുഹിതം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ ഇതാ കർത്താവേന്ദ്രൻ ദാസി നിന്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചതിൻ്റെ പിൻബലമാണല്ലോ കർത്താവേ അമ്മയ്ക്ക് ഇതുപോലെ സന്തോഷത്തോടെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് പറയാനും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാനും സാധിച്ചത്. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ശക്തി പ്രകടമാക്കുന്നത് പലപ്പോഴും കുരിശുകളെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്, സഹനങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. കാരണം ഈ സഹനങ്ങളും കുരിശുകളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമാണ് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഈ വലിയ സത്യം പരിശുദ്ധ അമ്മയിലൂടെ അങ്ങ് ഞങ്ങൾക്കിന്ന് വെളിപ്പെടുത്തി തരുമ്പോൾ ഈശോയെ അത് മനസ്സിലാക്കാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണം. കർത്താവെ, ഇത് വലിയ സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഈശോയെ, കുടുംബജീവിതത്തിൽ സഹനമുണ്ട്, പൗരോഹിത്യ ജീവിതത്തിൽ സഹനമുണ്ട്, സമൂഹ ജീവിതത്തിൽ സഹനമുണ്ട്, ശുശ്രൂഷാ ജീവിതത്തിൽ സഹനമുണ്ട്, ജോലിയിലും ബിസിനസ്സിലും സഹനമുണ്ട്, പഠനത്തിൽ സഹനമുണ്ട്, ജീവിതം ഏതാണോ അതിൽ സഹനമുണ്ട്. കർത്താവെ, അത് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ വിട്ടുപേക്ഷിക്കണം. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം വിട്ടുപേക്ഷിക്കണം. എന്നിട്ട് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കണം. അങ്ങയിൽ നിന്ന് ആ കുരിശ് ചുമക്കാനുള്ള ശക്തി സ്വന്തമാക്കണം. അങ്ങയുടെ ശക്തിയാൽ നിറയപ്പെടണം. ഈ ഒരു അടിസ്ഥാനമാണ് ജീവിതത്തിൻ്റെ
വിജയത്തിൻ്റെ രഹസ്യമെന്നും സ്തോത്രഗീതത്തിൻ്റെ അടിസ്ഥാനമെന്നും ഇന്ന് പരിശുദ്ധാമ്മയിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈശോയെ അത് സ്വീകരിക്കാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഇഷ്ടങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്വപ്നങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മോഹഭംഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ ഇഷ്ടങ്ങളും എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും എല്ലാ താല്പര്യങ്ങളും കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഭാഗ്യപ്പെട്ടവനാകണോ നിനക്ക്, ഭാഗ്യപ്പെട്ടവളാകണോ നിനക്ക്. കർത്താവിൻ്റെ വലിയ കാര്യങ്ങൾ നമ്മിൽ പ്രാവർത്തികമാക്കണോ, അതിനുള്ള ഒറ്റ വഴിയാണ് അമ്മ ചെയ്ത വഴി, അമ്മ ചെയ്ത പ്രവൃത്തി. നമ്മൾ തന്നെ സമർപ്പിക്കാം അമ്മയോടൊപ്പം ഈശോയുടെ തിരുസന്നിധിയിൽ. സഹനങ്ങളുണ്ട് മക്കളെ ജീവിതത്തിൽ, അത് ഏറ്റെടുക്കാനുള്ള കൃപയും ശക്തിയും ഈശോ നമുക്ക് തരും. നമ്മുടെ വേദനകൾ, രോഗപീഠകൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, രോഗപീഠകൾ, മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങൾ, ചിലപ്പോൾ കുരിശു മരണം, ഒത്തിരിയേറെ കഷ്ടപ്പാട്, എല്ലാം ഈശോ നമ്മെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കും. അതെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. പീഡാസഹനവും കുരിശു മരണവും എല്ലാം അനുഗ്രഹവും രക്ഷയുമാക്കി മാറ്റിയ സർവശക്തനായ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തി നമ്മിലും നമ്മുടെ കുടുംബത്തിലും ഇതിലൂടെ തന്നെ സംഭവിക്കും. അപ്പോൾ സകല തലമുറകളും നമ്മയും വിളിക്കും ഭാഗ്യവാനെ, ഭാഗ്യവതി എന്ന്. ഒരു ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ അതിനുവേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് വലിയ ദാഹത്തോടും എളിമയോടും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും ഈ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും കുരിശേറ്റെടുത്ത് തമ്പുരാനോട് ചേർന്ന് നിന്ന് കർത്താവിന് ശക്തി സ്വന്തമാക്കി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.